എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിലെന്ന ആശയത്തോടെ കൊണ്ടുവന്ന തിരുവല്ലാമലയിലെ മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതി നിലനിൽക്കെ വില്ലേജ് ഓഫീസിനായി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നത് രാഷ്ട്രീയ പ്രഹസനമാണെന്ന് കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം പ്രസിഡന്റ് എം ഉദയൻ. തിരുവല്ലാമലയിലെ വികസനങ്ങളെ തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനമാണിതെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം ആരോപിച്ചു. വില്ലേജ് ഓഫീസിനെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി തൽസ്ഥാനത്ത് കോംപ്ലക്സുകൾ പണിത് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതയാണ് നിലവിലെ ഭരണസമിതി ഇല്ലാതാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലവിലെ കണിയാർക്കോട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൽ പുതിയ കെട്ടിടം പണി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. 4-ാം തീയതി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണെന്നും നിലവിലെ വില്ലേജ് ഓഫീസ് വാടക കെട്ടിടത്തിലേക്ക് മാറുന്നുവെന്നും പുറമേ നിന്നറിയാൻ കഴിഞ്ഞു. നിലവിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് മിനി സിവിൽ സ്റ്റേഷൻ ഒരു 15 ദിവസങ്ങൾക്ക് മുമ്പാണ് പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം കഴിക്കുകയും മിനി സിവിൽ സ്റ്റേഷൻ എന്നാൽ തിരുവല്ലാമലയിലെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളും ഒരൊറ്റ കെട്ടിടത്തിലേക്ക് മാറ്റുക എന്ന സംവിധാനം പ്രാബല്യത്തിൽ വരുത്തും എന്ന് പഞ്ചായത്ത് വകുപ്പ് തല മന്ത്രി തന്നെ പ്രഖ്യാപിച്ചത്. എന്നാൽ അതേ സർക്കാരിലെ തന്നെ റവന്യൂ വകുപ്പ് നിലവിലെ വില്ലേജ് ഓഫീസ് പുതുക്കി പണിയാൻ 48 ലക്ഷം രൂപ ചെലവഴിക്കുകയാണ്. ഒരു കെട്ടിടം 48 ലക്ഷം രൂപയ്ക്ക് നിലവിലെ വില്ലേജ് ഓഫീസ് നിൽക്കുന്ന ഭാഗത്ത് പണിത് കഴിഞ്ഞാൽ തീർച്ചയായും 10-ോ 25-ോ 30-ോ കൊല്ലത്തേക്ക് അത് ആ സംവിധാനം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് അത് കൊണ്ടുപോകാനും സാധ്യമല്ല. അപ്പോൾ ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമാണ്. അത് മാത്രമല്ല തിരുവല്ലാമലയുടെ വികസനത്തെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും അനുവദിച്ചു കൂടാത്തതാണ്. നിലവിലെ വില്ലേജ് ഓഫീസിൻ്റെ കെട്ടിടം തിരുവല്ലാമലയിലെ പ്രൈം ലൊക്കേഷനാണ്. അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന് തന്നെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ചെയ്യാൻ സാധിക്കും. പഞ്ചായത്ത് മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ ഈ 48 ലക്ഷം രൂപയുടെ പണി പൂർത്തീകരിച്ചാൽ വില്ലേജ് ഓഫീസ് അങ്ങോട്ട് മാറ്റുകയും നിലവിൽ വില്ലേജ് ഓഫീസ് നിൽക്കുന്ന കെട്ടിടത്ത് ബസ് സ്റ്റാൻഡ് വിപുലീകരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെട്ടിട സമുച്ചയങ്ങളോ പണിയാൻ തീർച്ചയായും സാധിക്കും. എന്നിരിക്കെ വീണ്ടും ഇവിടെ തന്നെ ഈ പൈസ ചെലവഴിക്കുന്നതും നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രഹസനമാണ് എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് പണി ആരംഭിച്ചാൽ അത് തിരുവല്ലാമലയുടെ വികസനത്തിന് പുറകോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലെ ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്ത് തിരുവല്ലാമലയിൽ വികസനം മുരടിപ്പാണെന്ന് കോൺഗ്രസ് ഇതിനു മുൻപും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. റൈറ്റ് ഷൻ ന്യൂസ് തിരുവല്ലാമല.